നിനക്ക് വല്ല ആവശ്യമുണ്ടോ? നിനക്ക് ഇങ്ങനെ കരിയൊക്കെ പിടിച്ച് കൈയൊക്കെ എന്തിനാ ഇതിന്റെ ഇതെന്നൊക്കെ ചോദിച്ചവർക്കുള്ള സത്യം പറഞ്ഞാൽ ഒരു മറുപടിയാണ്. കണ്ണെഴുതി പൊട്ടും തൊട്ട് കല്ലുമണി മാലയിട്ട് നിലാവ് പോ മറന്നുപോയി. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമണ്ണ്. അതെ, നമ്മുടെ സഹോദരിമാരൊക്കെ അണിഞ്ഞൊരുങ്ങി വരുമ്പോഴേ ആദ്യം അവരെന്താ ചെയ്യാന്നറിയോ? കണ്ണെഴുതുക എന്നുള്ളതാണ്. ഈ കണ്ണെഴുതണമെങ്കിൽ നല്ല കൺമഷി അത്യാവശ്യമാണ്. കാണുമ്പോൾ അതാ കണ്ട, ചെറിയൊരു ഡെപ്പിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നവും കഷ്ടപ്പാടൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ കൺമഷി ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടീനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണേട്ടാ. ഇതാണ് നമ്മുടെ കൺമഷി കുട്ടി. പേരെന്താ? എന്റെ പേര് അൻസിയ. അൻസിയ അല്ലേ? എത്ര നാളായി ഈ കൺമഷി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. കൺമഷിയും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണേ? ഞാന് കാര്യമായിട്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ, ബിസിനസ് ആണെന്ന് പറയാം. എന്തായാലും വേറൊരു കാര്യമുണ്ട്, സാധാരണ കടയിൽ പോയി ആൾക്കാര് ആകെ ഒരു ചെറിയ ഡെപ്പിയാണ് എടുത്ത് കണ്ണെഴുതിയൊക്കെ അവരെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കോ. സത്യത്തിൽ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ഇത് ഉണ്ടാക്കുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഇതിന്റെ ബുദ്ധിമുട്ട്, ഇത് എത്ര ഔഷധ ഗുണമുള്ള സാധനമാണ്, നമ്മൾ വളരെ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം എത്തുന്ന ഒരു ചെറിയൊരു കൂടിനുള്ള ഒരു സംഭവമാണ് ഈ കൺമഷി. അല്ല, എന്തൊക്കെ ഇതിൽ ചേർക്കാന്ന് പറയോ? ഇതിൽ തുളസി, തുമ്പ, പനിക്കൂർക്ക, ചില സ്ഥലത്ത് അത് കണക്കൂർക്ക എന്ന് പറയുന്നുണ്ട്, പിന്നെ മുക്കുറ്റി, വെറ്റില, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള. അതെ അതെ, കാര്യം നമ്മുടെ നാട്ടിൻപുറമാണ് ഇവിടെ, ഇവിടെ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണിത്. ഈ കാണുന്ന കറുത്ത ഒരു കൺമഷിയിൽ ഇത്രയധികം സാധനങ്ങൾ ചേർക്കുന്നുണ്ടോ? അതായത് ഇപ്പോഴാണ് കൺമഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയിലേക്ക് കൺമഷി എത്തിയിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ അത് കണ്ണിന്റെ സംരക്ഷണത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അതാരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും കണ്ണെഴുതണം, അത് ഒരു ലുക്ക് ആവണം, മേക്ക് ഓവർ, അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ കൺമഷി എഴുതുന്നത്. അതല്ല ശരിക്കും കൺമഷിയുടെ ഒരു സ്റ്റോറി. ഒന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കണം ആദ്യം ഒന്ന് പറഞ്ഞാട്ട്. കൺമഷി ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം അതെല്ലാം അരക്കാണ് ചെയ്യേണ്ടത്. അരച്ചതിന് ശേഷം കോട്ടൺ തുണിയിൽ ആ നീര് മുക്കിയെടുത്തിട്ട് തണല് അന്ന ഒരുപാട് വെയിലും അല്ലാത്ത ഒരു പുലർച്ചെ വെയിലിൽ ഉണക്കിയെടുക്കണം. ഈ ഉണക്കിയെടുത്തത് നമ്മൾ നെയ്യും നല്ല പശുവിൻ നെയ്യും ആൽമണ്ടും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ മിക്സ് ചെയ്ത് കത്തിക്കും. ഈ കത്തിച്ചെടുക്കുന്ന പുക മുകളിൽ ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന കരിയാണ് കൺമഷിക്കരി. എന്നാലോ 2-3 മണിക്കൂർ കത്തിച്ചാൽ മാത്രമേ 2-3 ബോക്സ് കൺമഷി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഒരുപാട് കത്തി, ആ കത്തിയതെല്ലാം അത് ആറി തണുത്തതിന് ശേഷം മുകളിൽ വരുന്ന നീരാവി പോലത്തെ ആ ഒരു പുകയുണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ കൺമഷി വരുന്നത്. അത് അത്രയും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഭയങ്കര ഔഷധ ഗുണങ്ങളാണ് ശരിക്കും അതിലിടുന്ന സാധനങ്ങളൊക്കെ. നമ്മളിതിൽ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയ്ക്കും പിരികത്തിന്റെ ഗ്രോത്ത്, ഐലാഷിന്റെ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ നെയ്യ് നമ്മുടെ കണ്ണിന് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. മുക്കുറ്റി കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് നമ്മൾ ഇടുന്നത്. എല്ലാവരും എങ്ങനെ ചേർക്കുന്നുണ്ടോ നമുക്ക് അറിയുന്നില്ല. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ, വല്യമ്മ ഇവരൊക്കെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ചിട്ട് എഴുതിയിടുക ചെയ്തത്, അതായത് ആവശ്യക്കാരുണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതുപോലെ വീട്ടിൽ ഞങ്ങളുടെ ആവശ്യത്തിന് ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാണിച്ചത്. ഈ കരി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എണ്ണയും അതുപോലെ തന്നെ നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു കൺമഷിയുടെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ് ആക്കിയെടുക്കും. എന്നിട്ടാണ് നമ്മളത് കണ്ണെഴുതാൻ ഉപയോഗിക്കുന്നത്. അതെ അല്ലേ? ഇതിന് പണ്ട് കാലത്തൊക്കെ നമ്മൾ എന്താ പറയാ, നിസ്സാര വിലക്ക് മേടിച്ചിരുന്ന ഒരു സാധനമാണ്. പക്ഷെ അതൊന്നും എത്രത്തോളം അതിന്റെ നമുക്ക് അറിയുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഈ കൺമഷിയുടെ ഗുണം എന്താന്നൊക്കെ അറിയുന്നത്. ഇത് ശരിക്കും ശ്രദ്ധിച്ച് മറ്റേ സാധാരണ കൺമഷിയൊക്കെ ഉപയോഗിച്ച് കണ്ണിന് കേടല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. പിന്നീട് ചിന്തിച്ച് വരുന്നത് നമുക്കൊരു കുഞ്ഞു വാവിയൊക്കെ ഉണ്ടായതിനു ശേഷം അവർക്ക് എഴുതാനുള്ള കൺമഷീനെ കുറിച്ചിട്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കൺമഷി, അതായത് അവരെ വീട്ടിലൊക്കെ പണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അതുകൊണ്ടാവും അന്വേഷണം നടക്കുന്നത്. നിങ്ങളിത് ഇങ്ങനെ ആര് ചോദിച്ചാലും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം അല്ലേ? കൊറിയർ അതൊക്കെ പോട്ടെ, ഇതല്ലാണ്ട്
ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ മോള് ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണക്കാർക്ക് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാവുന്ന രീതിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷൻ എന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അത് തന്നെയാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. എത്ര വയസ്സിൽ തുടങ്ങി ഈ ഒരു ബിസിനസ്? ഞാൻ 18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ബിസിനസ്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. 5 വർഷമായി അല്ലേ? അത് ശരി. എന്തൊക്കെ ഇത് കൂടാണ്ട് എന്തൊക്കെ ചെയ്യാം? ഞാൻ ഇതുപോലെ നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ വീട്ടിൽ മറന്ന അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ പൂർവികരൊക്കെ ചെയ്തിട്ടുള്ള ആയുർവേദ കോസ്മെറ്റിക്സ് എന്ന് പറയാം. അതായത് ഹെയർ ഓയില്, ഒരു 19 പ്രൊഡക്റ്റ് വരുന്നുണ്ട് നമ്മുടെ കയ്യില്. ഹെയർ ഓയിൽ വരുന്നുണ്ട്, ഫേസ് പാക്ക് വരുന്നുണ്ട്, ലിപ് ബാം വരുന്നുണ്ട്, കാജൽ വരുന്നുണ്ട്, അങ്ങനെ നീണ്ടു കിടക്കാണ് നേരം. സ്ഥാപനം പാലക്കാടാണ്. ഉമ്മീസ് നാച്ചുറൽസ് എന്നാണ് പേര്. അതെ, നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിലും ഇതുപോലെ ഒരു സ്റ്റോറി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് മാത്രല്ല, ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ പ്രൊഡക്റ്റിലും ഞങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ. എണ്ണയിലും ഇതുപോലെ തന്നെ ഗ്രോത്തിങ്ങിന്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറാ, റീഗ്രോത്ത് വരിക, അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ്. കറിവേപ്പില, തീർച്ചയായിട്ടും കറിവേപ്പില, കറ്റാർവാഴ, രാമച്ചം, അങ്ങനെ വരുന്ന ഒരുപാട്. നമ്മൾ മുടി വളരെ നെല്ലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളാണ് എല്ലാം. ഈ പച്ചമരുന്ന് തന്നെയാണ്, ആയുർവേദത്തിന്റെ സാധനങ്ങൾ തന്നെയാണ് മുഴുവൻ. അതെ, തീർച്ചയായിട്ടും. അത് കാരണം ആൾക്കാർക്ക് കെമിക്കൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ 5 വർഷമായിട്ട് ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഈ 5 വർഷത്തോളം നമ്മളെ അറിഞ്ഞ്, നമ്മളെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അറിഞ്ഞ് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. ശരിക്കും ഇത് ഉണ്ടാക്കാൻ സമയമില്ല, അതിന് സാഹചര്യം ഇല്ലാത്തൊരു മാത്രമാണ്. ഉമ്മച്ചിയാണ് ഇത് ഉണ്ടാക്കുന്ന കണ്ടെങ്കിലും, ഈ ഒരു ബിസിനസ് ആശയം പറഞ്ഞപ്പോ ഹസ്ബൻഡാണ് പൂർണ്ണ പിന്തുണ തന്ന, ഇത് ചെയ്തോ എന്ന് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ പോകുന്നു ബിസിനസ്? ഇപ്പൊ ഉഷാറായിട്ട് പോകുന്നു. 5 വർഷത്തിന് ഇപ്പുറം നമുക്ക് ഔട്ട്ലെറ്റ് ആയി, ഫാക്ടറി ആയി. മലപ്പുറത്താണ് ഫാക്ടറി. പലരും ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു സാഹചര്യത്തില്, ഈ കൺമഷി ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഇതിന്റെ ഒരു പോസ്റ്റ് ഇടുമ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്, ഇങ്ങനെ കരിയൊക്കെ പിടിച്ച് കൈയൊക്കെ എന്തിനാ ഇതിന്റെ ഇതെന്നൊക്കെ ചോദിച്ചവർക്കുള്ള സത്യം പറഞ്ഞ ഒരു മറുപടിയാണ്. 5 വർഷത്തിന് മധുര പ്രതികാരം അല്ലേ? അതെ, 5 വർഷത്തിന് ഇപ്പുറവും നമ്മളുടെ സ്റ്റിൽ ആ പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കൺമഷിക്കുട്ടി ഇതാ ഉമ്മീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. 18 വയസ്സിൽ തുടങ്ങിയ പോരാട്ടമാണ്. വീട്ടിലിരിക്കുന്ന നമ്മുടെ എന്താ പറയാനുള്ളത്, ശരിക്കും ഈ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ എന്ത് ചെയ്യണം മുന്നോട്ട് എന്തെന്നറിയാത്ത കുറെ സഹോദരിമാരുണ്ടല്ലോ, അപ്പൊ അവർക്കൊരു മെസ്സേജ് എന്താ കൊടുക്കാനുള്ളത്? എല്ലാവരും നമ്മളുടെ കയ്യിൽ എന്തില്ല എന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് നടക്കാറുള്ളത്. ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും ഈ 5 വർഷവും എനിക്ക്, ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് സ്റ്റിൽ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് സമയമില്ല, സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഇപ്പോ നമ്മുടെ ചാനലിൽ തന്നെ ഓരോ പ്രൊഡക്റ്റും, ഉമ്മീസ് നാച്ചുറൽസ് എന്നുള്ള യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജും ചാനലും ഉണ്ട് നമുക്ക്. അതിൽ ഓരോ പ്രൊഡക്റ്റും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് ആയുർവേദ ഡ്രഗ് ലൈസൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ എനിക്കിത് ഉണ്ടാക്കാം, സെയിൽ ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ലൈസൻസ് മസ്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ. അതെ അതെ, നമുക്ക് ഈ ഓരോ പ്രൊഡക്റ്റിന് സ്റ്റെബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം. അപ്പൊ നല്ല കൺമഷിയും അതേപോലെ തന്നെ നല്ല ഹെയർ ഓയിലൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.